ഡെയിലി കേരള സിലബസിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും പഠിച്ച് മിടുക്കരായിട്ടിരിക്കുകയാണോ? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ നിങ്ങൾക്ക്? ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു കമന്റ് ബോക്സിൽ ഇടണമെന്ന്. ഇപ്പൊ നമുക്ക് ഇനി അടുത്ത പേജിലേക്ക്, അടുത്ത പാർട്ടിലേക്ക് പോകാം. തൗസൻഡ് ആൻഡ് തൗസൻഡ് നോക്കാം. ദ ഫോർ ക്ലാസ് ലീഡേഴ്സ് ഗേവ് ദ മണി ടു ദ ഹെഡ് മാസ്റ്റർ. നാല് ക്ലാസ് ലീഡർമാരും, ആരാണ് ഈ നമ്മൾ കളക്ട് ചെയ്ത ക്യാഷ് ഒക്കെ കൊണ്ടെത്തിക്കുന്നത്? ആരുടെ ചുമതലയാണ്? ക്ലാസ് ലീഡറിന്റെ ചുമതലയാണ് അല്ലേ? ആ ക്ലാസ് ലീഡേഴ്സ് ഈ കളക്ട് ചെയ്ത ക്യാഷ് ഹെഡ് മാസ്റ്ററിനെ കൊണ്ട് എത്തിച്ചു. ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് ദ ടോട്ടൽ എമൗണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ ടോട്ടൽ എമൗണ്ട് കാണാം. ഹൗ മച്ച് ഡിഡ് ഫോർത്ത് എ ആൻഡ് ഫോർത്ത് ബി ഗിവ്? അങ്ങനെയാണെങ്കിൽ ഫോർത്ത് എയും ഫോർത്ത് ബിയും എത്രയാണ് കൊടുത്തത്? ഓരോ ക്ലാസ്സും എത്ര രൂപയാണ് കളക്ട് ചെയ്യാൻ പറഞ്ഞത്? തൗസൻഡ് റുപ്പീസ്. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് എ തൗസൻഡ് റുപ്പീസ്, ഫോർത്ത് ബി തൗസൻഡ് റുപ്പീസ്. അപ്പം രണ്ട് തൗസൻഡ് വന്നു അല്ലേ, രണ്ടായിരങ്ങൾ വന്നു. രണ്ട് തൗസൻഡ് വന്നാൽ ടു തൗസൻഡ്, ടു തൗസൻഡ് റുപ്പീസ് ആണ് അവർ കൊടുത്തത്. ടുഗദർ വിത്ത് എമൗണ്ട് ഫ്രം ഫോർത്ത് സി ബികംസ്. ഇനി ഫോർത്ത് സി എത്രയാണ് കൊടുത്തത്? തൗസൻഡ് റുപ്പീസ്. അപ്പം ആദ്യം രണ്ട് തൗസൻഡ് വന്നപ്പോ ടു തൗസൻഡ് കിട്ടി. ഇനി ഇപ്പൊ ഒരു തൗസൻഡ് കൂടി വന്നു, അതായത് മൂന്ന് തൗസൻഡ് വന്നു, മൂന്നായിരങ്ങൾ വന്നു. എത്രയാണ് അപ്പം? ത്രീ തൗസൻഡ്. ടുഗദർ വിത്ത് എമൗണ്ട് ഫ്രം ഫോർത്ത് ഡി. ഇനി ഫോർത്ത് ഡി കാര്യം കൊടുത്തു, എത്രയാണ്? തൗസൻഡ്. അപ്പം നാലായിരങ്ങൾ വന്നു അല്ലേ. അപ്പം എത്രയാണ് ആൻസർ? നാലായിരങ്ങൾ ചേർന്നാൽ നാലായിരം. സിഹിയ എത്ര ആയിരം ഉണ്ട് ഇവിടെ? വൺ ടു ത്രീ ഫോർ. നാലായിരങ്ങൾ ചേർന്നാൽ ഫോർ തൗസൻഡ് മേക്സ് ഫോർ തൗസൻഡ്. മനസ്സിലായല്ലോ ഇപ്പം? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലെറ്റ് മീ ആസ്ക് യു അനദർ ക്വസ്റ്റ്യൻ. മൂന്ന് ആയിരം ചേർന്നാൽ, മൂന്നായിരങ്ങൾ ചേർന്നാൽ എത്രയാണ്? നമ്മളിപ്പൊ പറഞ്ഞതേ ഉള്ളൂ, ത്രീ തൗസൻഡ് അല്ലേ. ഏഴ് ആയിരങ്ങൾ ചേർന്നാൽ എത്രയായിരിക്കും? സെവൻ തൗസൻഡ്, ഏഴായിരം. ഒൻപത് ആയിരങ്ങൾ ചേർന്നാലോ? നയൻ തൗസൻഡ്. അങ്ങനെയാണെങ്കിൽ പത്ത് ആയിരങ്ങൾ ചേർന്നാൽ എത്രയായിരിക്കും? എത്രയായിരിക്കും? ടെൻ തൗസൻഡ്, പതിനായിരം അല്ലേ. ഇനി അവിടെ ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്, നമുക്ക് അത് നോക്കാം. തൗസൻഡ്, ടു തൗസൻഡ്, പിന്നെ തന്നിട്ടില്ല ലാസ്റ്റ് ഫൈവ് തൗസൻഡ്. ഇത് നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. തൗസൻഡ്, ടു തൗസൻഡ്, പിന്നെ എത്രയാണ് വരുന്നത്? ത്രീ തൗസൻഡ്, പിന്നെ ഫോർ തൗസൻഡ്, ഫൈവ് തൗസൻഡ്, സിക്സ് തൗസൻഡ്, സെവൻ തൗസൻഡ്, എയ്റ്റ് തൗസൻഡ് അല്ലേ. അങ്ങനെയാണ് എഴുതുന്നത്. അപ്പൊ ഇവിടെ എത്ര വരും? ത്രീ തൗസൻഡ്. നെക്സ്റ്റ് ഫോർ തൗസൻഡ്. ഞാൻ അടുത്തത് നോക്കാം. നയൻ തൗസൻഡ് ആണ് തന്നിരിക്കുന്നത്. നയൻ തൗസൻഡ്, എയ്റ്റ് തൗസൻഡ്, പിന്നെ തന്നിട്ടില്ല ലാസ്റ്റ് ഫൈവ് തൗസൻഡ് തന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇനി ഇത് ഇത് നമ്മള് തൗസൻഡ് ആഡ് ചെയ്ത് എഴുതുവാണ്, കൂട്ടിക്കൂട്ടി. ആയിരം, രണ്ടായിരം, മൂവായിരം, നാലായിരം, അങ്ങനെ കൂട്ടിക്കൂട്ടി എഴുതുവാണ്. ഇവിടെയോ നയൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ്, എയ്റ്റ് തൗസൻഡ്. അതായത് നയൻ തൗസൻഡിൽ നിന്ന് തൗസൻഡ് മൈനസ് ചെയ്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, എയ്റ്റ് തൗസൻഡ്. ഇനി നമ്മൾ എയ്റ്റ് തൗസൻഡിൽ നിന്ന് തൗസൻഡ് മൈനസ് ചെയ്ത് എഴുതിയാൽ സെവൻ തൗസൻഡ്, സെവൻ തൗസൻഡ്. ഇനി സെവൻ തൗസൻഡ് മൈനസ് തൗസൻഡ്, സിക്സ് തൗസൻഡ്. ഓക്കെ, ഇനി സിക്സ് തൗസൻഡിൽ നിന്ന് ആയിരം മൈനസ് ചെയ്താൽ ഫൈവ് തൗസൻഡ്, ഫൈവ് തൗസൻഡിൽ നിന്ന് ആയിരം മൈനസ് ചെയ്താൽ ഫോർ തൗസൻഡ്, ഫോർ തൗസൻഡിൽ നിന്ന് ആയിരം മൈനസ് ചെയ്താൽ ത്രീ തൗസൻഡ്. മനസ്സിലായോ? ഇനി നമുക്ക് പേജ് നമ്പർ പതിനൊന്നിലേക്ക് പോകാം. ടു ഗെറ്റ് തൗസൻഡ്, അതായത് ആയിരം കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു അവിടെ ഒരു ബോക്സ് വരച്ചിട്ട് കുറച്ച് നമ്പേഴ്സ് എഴുതിയിട്ടുണ്ട്, അതിന്റെ നടുക്ക് തൗസൻഡ് എഴുതിയിട്ടുണ്ട്. ചുറ്റിനുമുള്ള ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നിടത്ത് നമ്മൾ ഫില്ല് ചെയ്യണം. നോക്കാം. അപ്പം ഫസ്റ്റ് തന്നിരിക്കുന്നത് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പ്ലസ് ഡാഷ് ഗെറ്റ്സ് തൗസൻഡ്. എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റിയോട് എത്ര കൂട്ടിയാൽ തൗസൻഡ് കിട്ടും? എത്ര കൂട്ടിയാൽ കിട്ടും? എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി എന്ന് പറഞ്ഞപ്പോൾ എത്ര ഹൺഡ്രഡ്സ് വന്നു അവിടെ? എട്ട് ഹൺഡ്രഡ്സ് വന്നു അല്ലേ, എട്ട് ഹൺഡ്രഡ്സ് വന്നു. അപ്പം എയ്റ്റ് ഹൺഡ്രഡ്, എയ്റ്റ് ഹൺഡ്രഡിനോട് എത്ര ആഡ് ചെയ്താൽ തൗസൻഡ് കിട്ടും? അതായത് ഇപ്പൊ നമുക്ക് എട്ട് നൂറുകൾ കിട്ടിയിട്ടുണ്ട്, ഇനി എത്ര നൂറുകൾ കൂടി ഉണ്ടെങ്കിൽ തൗസൻഡ് ആകും? രണ്ട് നൂറുകൾ കൂടി വരണം അല്ലേ. അതായത് പത്ത് നൂറാണ് ആയിരം, ടെൻ ഹൺഡ്രഡ്സ് ആണ് തൗസൻഡ്. അങ്ങനെയാണെങ്കിൽ രണ്ട് നൂറുകൾ കൂടി വരണം അവിടെ. പക്ഷെ
രണ്ട് നൂറ് വരണമെങ്കിൽ ഇവിടെ ഒരു 50 തന്നിട്ടുണ്ട് നമുക്ക്, 850. ഇപ്പൊ 200 എന്ന് പറയുന്നത് എത്ര 50 ആണ്? 450 ആണ് 200. 200 എന്ന് പറഞ്ഞാൽ 200s എന്ന് പറഞ്ഞാൽ 200 എന്ന് പറഞ്ഞാൽ എത്ര 50 ചേരുന്നതാണ് 200? 450 അല്ലേ. അപ്പൊ നമുക്ക് അതിലെ ഒരു 50 അവിടെ തന്നിട്ടുണ്ട്, അതായത് 850. ഇനി ബാക്കി എത്ര 50 ഉണ്ട്? ഒരു 50 ഇവിടെ ഉണ്ട്, ബാക്കി 3 50 ഉണ്ട് അല്ലേ. 150. 3 50 കൂടി ചേർന്നാൽ 150. 2 50 ചേർന്നാൽ 100. 1 50 കൂടി ചേർന്നാൽ 150. അപ്പൊ അവിടെ എത്രയാണ് വരുന്നത്? 150. അടുത്തത് നോക്കാം, 925 പ്ലസ് ഡാഷ്, അതായത് 925 എത്ര കൂട്ടിയാൽ 1000 കിട്ടുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ മൊത്തം 10 100 വേണം അല്ലേ, 1000 ആവാൻ 10 100 വേണം. അവിടെ 925 ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് 900 അവിടെ തന്നിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട് 900. 900s ഉണ്ട് അവിടെ. ഇനി 100 കൂടി വരണം. പക്ഷേ നമുക്കിവിടെ 25 തന്നിട്ടുണ്ടല്ലേ, 925. അപ്പം 100 എന്ന് പറയുന്നത് എത്ര 25 ചേരുന്നതാണ്, എത്ര 25 ചേരുന്നതാണ് ഒരു 100? 4 25 ചേരുന്നതാണ് ഒരു 100. അപ്പൊ അതിലെ 1 25 ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്, അതായത് 925. അതില് 900സും 1 25 ഉണ്ട് അല്ലേ. അപ്പൊ ഇനി ബാക്കി 3 25 ഉണ്ട്. അപ്പൊ എത്രയാണ്? 25 + 25 = 50, 50 + 25 = 75. അപ്പം 925 + 75 = 1000. നമുക്ക് അടുത്തത് നോക്കാം, 800 ആണ് തന്നിരിക്കുന്നത്. 800 + 800നോട് എത്ര കൂട്ടിയാൽ 1000 കിട്ടും? നിങ്ങളൊന്നും ചെയ്ത് പറയാൻ, ഇപ്പൊ നമ്മൾ ഈ രണ്ട് കാര്യം ചെയ്തില്ലേ, നിങ്ങൾ സ്വന്തമായിട്ട് ഒന്ന് ചെയ്. എത്ര കിട്ടി നിങ്ങൾക്ക്? കിട്ടിയ ആൻസർ എത്ര കൂട്ടിയാലാണ്? നമുക്കിവിടെ 800 തന്നിട്ടുണ്ട്, 800s ഇവിടെ തന്നിട്ടുണ്ട്, 800 ചേർന്നാൽ 800 ആയി. ഇനി 200 കൂടി ചേരണം 1000 ആകണമെങ്കിൽ അല്ലേ. അപ്പൊ എത്രയായിരിക്കും? 200. 800 + 200 = 1000. അടുത്തത് 999 + 1. അപ്പം എന്ത് കിട്ടി നമുക്ക്? 900s അവിടെ ഉണ്ട്, പക്ഷെ ഇനി 100 കൂടി വേണം അല്ലേ. 100 കൂടി ഉണ്ടെങ്കിലേ 1000 ആകൂ. പക്ഷെ അവിടെ 99 1s ഉണ്ട്, 99 99 ഒന്നുകളുണ്ട്. ഈ 99 ഒന്നിന്റെ കൂടെ എത്ര ഒന്ന് കൂടി ചേർന്നാൽ 100 ആകും? 1 1 അല്ലേ. 99 ഒന്നിന്റെ കൂടെ 1 1 കൂടി ചേർന്നാൽ 100 ആകും. അങ്ങനെയാണെങ്കിൽ നമുക്ക് 900s അവിടെ ഉണ്ട്. അപ്പൊ 900 ഉണ്ട്, 999. ഇനി 1 1 കൂടി ചേർന്നാൽ എത്രയാവും? 1000. 999 + 1000. മനസ്സിലായോ അത്? അടുത്തത് -5 അത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത് അല്ലേ. നോക്കാം, അതിനോടൊപ്പം എത്ര ആഡ് ചെയ്താലാണ് നമുക്ക് 1000 കിട്ടുന്നത്? അത് നമുക്ക് നോക്കാം. നമുക്ക് 900 തന്നെ എടുക്കാം. 900, അതായത് 900 വരുന്നുണ്ട് അവിടെ. 900s ഉണ്ട് 900ല് അല്ലേ. ഇനി 100 കൂടി ഉണ്ടെങ്കിലേ 1000 ആകൂ. അതിന് 5 1s തന്നിട്ടുണ്ട്. 5 1s എത്ര കൂട്ടിയാലാണ് 100 ആകുന്നത്? 95. 95 1s കൂടി കൂട്ടിയാൽ 100 ആകും അല്ലേ. അപ്പൊ അവിടെ 10 100 കിട്ടിയില്ലേ നമുക്ക്? ഒരു നമ്മൾ 900 എടുത്തു, അപ്പൊ 900s നമുക്ക് കിട്ടി. ദെൻ 5 1s 5 1s കൂടെ 95 1s കൂടി കൂട്ടിയപ്പോൾ 100 കൂടി കിട്ടി അല്ലേ. അപ്പൊ എത്രയായി? 995 + 5 = 1000. ഇനി അതുപോലെ അടുത്തത് ഒരു കോളം കൂടിയുണ്ട്, അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പറ്, പക്ഷെ അത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 1000 തന്നെ കിട്ടണം. നിങ്ങൾ ചെയ്യണം. ഞാനൊരു ഒരെണ്ണം അത് അവിടുത്തെ ഞാൻ ഒരെണ്ണം ഞാൻ പറയാം, പക്ഷെ നിങ്ങൾ ഇത് ചെയ്യാതെ വേറെ നമ്പേഴ്സ് എഴുതി നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ പേരൻസ് അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തൊക്കെ കാണിച്ച് അച്ഛനോടോ അമ്മയോടോ ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കാൻ പറഞ്ഞാൽ മതി, അവർ നിങ്ങളെ സഹായിക്കും ഉറപ്പാണ്. ഞാൻ പറയാം,
900 നമ്മളൊരു 900 എടുത്തു, അതിൽ 9 നൂറുകളുണ്ട്. പ്ലസ് ഇനി അതിനോടൊപ്പം എത്ര ചേർക്കണം? ഒരു 100 കൂടി ചേർത്താ പോരെ? ഒരു 100 കൂടി ചേർത്തപ്പം 1000 ആയി. 900 പ്ലസ് 100 1000. നിങ്ങൾ ആ ഉത്തരം എഴുതരുത്, ആ നിങ്ങളൊരു ഉത്തരം കണ്ടുപിടിക്കണം, എങ്കിലേ നിങ്ങള് മിടുക്കന്മാരും മിടുക്കികളുമാകും. നെക്സ്റ്റ്, റൈറ്റ് തൗസൻഡ്സ് ആസ് എ സം ഓഫ് 3 നമ്പേഴ്സ് ഇൻ ഡിഫറെന്റ് ഡേയ്സ്. ഇപ്പൊ നമ്മൾ ഈ ചെയ്തത് തന്നെ, നമ്മളിപ്പോ 2 നമ്പർ ഇട്ടാണ് ചെയ്തത്, ഇനി നമ്മളത് 3 നമ്പർ ഇട്ട് ചെയ്യുന്നേ ഉള്ളൂ. ആദ്യം നിങ്ങൾക്ക് ഒരെണ്ണം ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. 850 പ്ലസ് 100 പ്ലസ് 50. 850 പ്ലസ് 100 എത്രയാണ്? 950 പ്ലസ് 50 1000. അതായത് 950 പ്ലസ് 50 1000. ഞാൻ ഒരെണ്ണം നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാം. നമ്മൾ 850 എഴുതി, 100 എഴുതി. ഇതിനും ഈ 2 നമ്പറിനും 3 പ്ലേസ് വാല്യൂസ് ഉണ്ടല്ലേ. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ് ഇതിനും ഉണ്ട്. വൺസ്, ടെൻസ്, ഹൺഡ്രഡ്സ്. പക്ഷെ ഇനി 50 ആണ്. 50 നമ്മൾ എങ്ങനെ എഴുതും? ഇവിടെ നിന്ന് എഴുതുമോ? നോ, 50 വൺസ് പ്ലേസിൽ 0, ടെൻസ് പ്ലേസിൽ 5. ഇങ്ങനെയാണ് നമ്മൾ 50 എഴുതുന്നത്. ഇവിടെ നല്ല എഴുതുന്നത് വൺസ് പ്ലേസ് തൊട്ടാണ് എഴുതുന്നത്. ഇനി 0, 5 പ്ലസ് 0 5, 5 പ്ലസ് 5 10. ടെന്നിന്റെ 0 വൺ ബാലൻസ് ഉണ്ട്, വൺ ക്യാരി. 8 പ്ലസ് 1 9, 9 പ്ലസ് 1 10. ഇത് കിട്ടിയല്ലോ ആൻസർ, 1000 കിട്ടിയില്ലേ? ആ അതുപോലെയാണ് ബാക്കിയുള്ള പ്രോബ്ലംസും ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം അടുത്തത്, 925 പ്ലസ് 50. 925 പ്ലസ് 50, അവിടെ നമുക്ക് എത്ര ഹൺഡ്രഡ്സ് വന്നു? 9 ഹൺഡ്രഡ്സ് വന്നിട്ടുണ്ട് അല്ലേ. ആ 925 പിന്നെ 50 വന്നിട്ടുണ്ട്. അപ്പൊ എത്രയായി? 975. 975 കൂടെ എത്ര ചേർന്നാൽ 1000 ആവും? ഒരു 25 കൂടി ചേരണം അല്ലേ, 25. അടുത്തത് 800 ആണ് തന്നിരിക്കുന്നത്. ഇനി നമ്മൾ 800 കൂടെ എത്ര നമ്പേഴ്സ് ആഡ് ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടും. ആദ്യം നമ്മൾ 8 നൂറുകൾ തന്നിട്ടുണ്ട് അല്ലെ. ഇനി നമ്മൾ 100 കൂടി എഴുതുന്നു, അതായത് 900 ആയി. 100 പ്ലസ് 100 900 ആയി. വീണ്ടും 100 കൂടി എഴുതുന്നു, അപ്പൊ എത്ര ആയി? 100 ആയില്ലേ? 100 ആയാൽ 1000. അപ്പൊ 800 പ്ലസ് 100 പ്ലസ് 100. അടുത്തത് നോക്കാം, അടുത്തത് എങ്ങനെ എഴുതാം നമുക്ക്? 500 എഴുതാം. 500 കൂടെ എത്ര ആഡ് ചെയ്യാം? 400 ആഡ് ചെയ്യാം. 500 പ്ലസ് 400 ഇപ്പൊ എത്ര ആയി? 900 ആയി. അതായത് 900 കിട്ടി. ഇനി 100 കൂടി എഴുതിയാൽ 1000 ആയി. അപ്പോഴെത്ര ആയി? 1000. അതായത് 500 പ്ലസ് 400 പ്ലസ് 100 ഈക്വൽ 1000. അപ്പം ഇന്നത്തെ ക്ലാസ് ഇവിടെ തീരുന്നു, ഇവിടെ അവസാനിക്കുന്നു. ഇന്ന് ഞാൻ പറഞ്ഞ തന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ വീട്ടിലിരുന്ന് എഴുതി പഠിക്കണം. എന്ന് പറയുന്നത് പോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ സഹായം കൂടി ചോദിക്കണം. നിങ്ങൾ എഴുതുന്നതെല്ലാം അവരെ കാണിക്കണം. അപ്പൊ അവരത് എന്തെങ്കിലും കറക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർ ചെയ്തു തരും നിങ്ങൾക്ക്. ഇപ്പൊ നിങ്ങളെ മാതാപിതാക്കളല്ലേ സഹായിക്കുന്നത് വീട്ടിലിരുന്ന് എല്ലാ ഹോംവർക്ക് ഒക്കെ ചെയ്യാൻ? പേരൻസ് അല്ലേ സഹായിക്കുന്നത്? അപ്പൊ പേരൻസ് പറയുന്നതൊക്കെ കേട്ട് നല്ല അനുസരണയോടെ നിങ്ങൾ നല്ല കുട്ടികളായി വീട്ടിലിരിക്കണം.